ഞാനൊരു എം എസ് എഫ് അനുഭാവിയാണ്. എന്റെ നാട് ഞാൻ ഫറൂഖ് കോഴിക്കോടുള്ള ആളാണ്. അവിടെ നാട്ടിൽ അന്വേഷിച്ചറിയാം ഞാൻ എം എസ് എഫ് മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥികളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ആ പ്രതികരണം നടത്തിയത് എസ് എഫ് ഐക്കാരല്ല, എം എസ് എഫ് കാരാണ്. ഞാൻ എം എസ് എഫ് കാരനാണ്, വേണമെങ്കിൽ എന്റെ നാട്ടിൽ അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞാണ് ആ വിദ്യാർത്ഥി കാര്യങ്ങൾ വിശദമായി പറയുന്നത്. അപ്പോഴും വിദ്യാർത്ഥി പറയുന്നുണ്ട് ആ വിദ്യാർത്ഥിയെ സിദ്ധാർത്ഥനെ വളഞ്ഞിട്ട് ആക്രമിച്ചിരുന്നു, മർദ്ദിച്ചിരുന്നു, അത് തെറ്റാണ്, അതിനെ ന്യായീകരിക്കുന്നില്ല, അതിന് നടപടി ഉണ്ടായേ തീരൂ. പക്ഷേ ആ നടപടി ഉണ്ടാകുമ്പോൾ തന്നെ കോളേജിനെതിരെ എസ് എഫ് ഐക്കെതിരെ രാഷ്ട്രീയമായി അത് ഉപയോഗിക്കുന്നു. എന്തിനു ഉപയോഗിക്കുന്നു? ഈ സംഭവത്തിൽ രാഷ്ട്രീയമില്ല എന്ന് കൃത്യമായും പറയുന്നു ആ കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെ. അങ്ങനെ കോളേജിനെതിരെ വലിയ തോതിൽ വേട്ട നടത്തുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത്. ആ വേട്ടയ്ക്കെതിരെ വിദ്യാർത്ഥികൾ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്, കോളേജിൽ പ്രകടനം നടത്തിയിട്ടുണ്ട്. ആ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും ആ പ്രകടനത്തിൽ പങ്കെടുത്തു എന്നുകൂടി കാണുമ്പോഴാണ് എത്രമാത്രം ഏകപക്ഷീയമായാണ് നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് എന്ന് മനസ്സിലാക്കാൻ. കാരണം അപ്പുറത്ത് എസ് എഫ് ഐക്കാർ ആ കേസിൽ പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രം എസ് എഫ് ഐക്കാരാണ് ഇത് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഓരോ ദിവസത്തെയും വാർത്തകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിയ ആ പ്രകടനവും കൂടി നമുക്ക് കാണാം. ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായി വരുന്നുണ്ട്. ആ കോളേജിൽ സിദ്ധാർത്ഥിനെ വളഞ്ഞിട്ട് ആക്രമിച്ചിരുന്നു വിദ്യാർത്ഥികൾ എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അത് 20 പേർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. മുഴുവൻ പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആ മുഴുവൻ പ്രതികളിലും 4 മാത്രമാണ് എസ് എഫ് ഐ നേതാക്കളും പ്രവർത്തകരും. ആ 4 ശേഷമുള്ള ബാക്കിയുള്ളവർ അവർ ആരാണ്, അവരുടെ രാഷ്ട്രീയം എന്താണ്, അവർക്ക് പറയാനുള്ളത് എന്താണ് എന്നൊന്നും അന്വേഷിക്കാനോ അത് മാധ്യമങ്ങളുടെ കൊടുക്കാനോ നമ്മുടെ ഒരൊറ്റ മാധ്യമങ്ങളും തയ്യാറാകില്ല. എല്ലാവർക്കും വേണ്ടത് എസ് എഫ് ഐ ആണ്. എസ് എഫ് ഐയെ തകർക്കാൻ എത്രയോ കാലമായി നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രമം തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓരോ സമയവും എസ് എഫ് ഐക്കെതിരെ നടക്കുന്ന ഈ ആക്രമണങ്ങളെ അതിജീവിച്ച് കൂടുതൽ ശക്തിയായി എസ് എഫ് ഐ ക്യാമ്പസുകളിൽ നിലയുറപ്പിക്കുകയും മുന്നോട്ട് വരികയും ചെയ്യുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അത് ഈ മാധ്യമങ്ങളെ വല്ലാതെ വിരളി പിടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ ഇങ്ങനെ എഴുതി എഴുതി ഒരു ആത്മസംതൃപ്തി നേടാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് വിദ്യാർത്ഥികൾ വിശ്വസിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതികരണവും അവിടെ നടന്ന പ്രകടനവും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞല്ലോ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായി വരുന്നുണ്ട്. എന്താണ് ആദ്യമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ വെറ്ററിനറി സർവകലാശാലയിലെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നൽകിയ വാർത്ത? എസ് എഫ് ഐയിൽ ചേരാത്തത് കൊണ്ടാണ്, എസ് എഫ് ഐ ആകാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് സിദ്ധാർത്ഥിനെ എസ് എഫ് ഐക്കാർ മർദ്ദിച്ചത് എന്ന്. എന്നാൽ സിദ്ധാർത്ഥ് ആ ക്യാമ്പസിൽ തന്നെ വിവിധ പരിപാടികളിൽ എസ് എഫ് ഐയുടെ പരിപാടികളിൽ പങ്കെടുക്കുന്ന, മുദ്രാവാക്യം വിളിക്കുന്ന, എസ് എഫ് ഐയുടെ പതാക ഉയർത്തിപ്പിടിക്കുന്ന, അങ്ങനെ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന ഫോട്ടോകൾ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതൊന്നും കാണിക്കില്ല. അവർ ഇപ്പോഴും ഇപ്പോഴും എസ് എഫ് ഐക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കും സിദ്ധാർത്ഥ് എസ് എഫ് ഐ അല്ല എന്നിപ്പോൾ പറയുന്നില്ല. അത് മാത്രമേ ഉള്ളൂ. സിദ്ധാർത്ഥ് എസ് എഫ് ഐക്കാരനാണ് എന്ന് പറഞ്ഞ് വീടിനടുത്ത് വെച്ച ഒരു പോസ്റ്റർ, ഒരു ഫ്ലെക്സ് ബോർഡ്, ആ ബോർഡിനെ ചൊല്ലി 2 ചർച്ച നടത്തിയിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ. ഇപ്പോൾ അക്കാര്യം വേണ്ടതില്ല. കാരണം ക്യാമ്പസിൽ എസ് എഫ് ഐയുടെ പതാക പിടിച്ച് പ്രകടനം നടത്തുന്ന സിദ്ധാർത്ഥിന്റെ ഫോട്ടോ പുറത്തു വന്നതോടുകൂടി സോഷ്യൽ മീഡിയയിൽ വാർത്തയായി വന്നതോടുകൂടി ആ പ്രചാരണം മാധ്യമങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്രമാത്രം മാധ്യമങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും വാർത്ത നൽകിയാൽ സോഷ്യൽ മീഡിയ കടന്നാക്രമിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അതിൽ നിന്ന് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോൾ പുറകോട്ട് പോയിട്ടുണ്ട്. ഏതായാലും ക്യാമ്പസിലെ എസ് എഫ് ഐയുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ആളാണ് സിദ്ധാർത്ഥ് എന്ന് ഇതിനകം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം സിദ്ധാർത്ഥ് 1 റെപ്രസെന്റേറ്റീവ് ആയിരുന്നു യൂണിയനിലെ. യൂണിയൻ എസ് എഫ് ഐക്കാണ് 1 റെപ്രസെന്റേറ്റീവായി യൂണിയൻ നോമിനേറ്റ് ചെയ്തത്. സിദ്ധാർത്ഥിനെയാണ്, എസ് എഫ് ഐയുടെ യൂണിയനാണ്. അങ്ങനെയുള്ള ഒരു യൂണിയൻ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ എസ് എഫ് ഐയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളായിരിക്കണമല്ലോ. അതുകൊണ്ടാണ് എസ് എഫ് ഐയുടെ പ്രകടനങ്ങളിൽ കുടിപിടിച്ച് പങ്കെടുത്തത് സിദ്ധാർത്ഥ് എന്ന് ഫോട്ടോകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്ന് വെച്ചാൽ എസ് എഫ് ഐയുടെ അനുഭാവിയായി പ്രവർത്തിക്കുന്ന ആളായിരുന്നു സിദ്ധാർത്ഥ് എന്ന് ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. മറ്റൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അടിച്ചത് എസ് എഫ് ഐക്കാർ മാത്രം. ഇതാണ് എസ് എഫ് ഐക്കാർ അടിച്ചു, അടിച്ചത് എസ് എഫ് ഐക്കാർ മാത്രം. എന്തിനടിച്ചു? അടിച്ചത് മുഴുവൻ സിദ്ധാർത്ഥ് എസ് എഫ് ഐ ചേരാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു വെക്കാനാണ് മാധ്യമങ്ങൾ തയ്യാറായത്. 20 പ്രതികളുണ്ട് കേസിൽ. അതിൽ 4 മാത്രമാണ് എസ് എഫ് ഐക്കാർ. ബാക്കിയുള്ളവരോ?
ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ മാധ്യമങ്ങളിൽ എവിടെയും ലഭിക്കില്ല. ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ മാധ്യമങ്ങൾ നൽകുകയുമില്ല, അവരുടെ രാഷ്ട്രീയം അന്വേഷിക്കുകയുമില്ല. കാരണം എസ് എഫ് ഐക്കാരാണ് ഈ പ്രതികൾ മുഴുവൻ, 20 പേർ മുഴുവൻ എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 4 മാത്രമാണ് എസ് എഫ് ഐയുടെ ഭാരവാഹികളും എസ് എഫ് ഐ പ്രവർത്തകരുമായിട്ടുള്ളത്. മറ്റുള്ളവർ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണ് എന്ന യാഥാർത്ഥ്യം മറച്ചു പിടിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത്. മറ്റൊന്ന്, എസ് എഫ് ഐക്കാർ അടിച്ചു കൊന്നു എന്നതാണ്. എസ് എഫ് ഐക്കാർ അടിച്ചു കൊന്നു, ഇതാണ് മറ്റൊരു നറേറ്റീവ്. എപ്പോഴാണ് മർദ്ദനം നടന്നത്, എപ്പോഴാണ് സിദ്ധാർത്ഥിനെ വളഞ്ഞിട്ട് ആക്രമിച്ചത്? കോളേജിലെ വിദ്യാർത്ഥികൾ 20 പേർ ചേർന്ന് മറ്റുള്ളവർ നോക്കി നിൽക്കെ അത് 16 എപ്പോഴാണ് സിദ്ധാർത്ഥ് മരിക്കുന്നത്? 18 അപ്പോൾ അടിച്ചു കൊന്നു എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് മുറിവുകൾ 2 നേരത്തെ ഉള്ളതാണ് എന്ന്, ശരീരത്തിലുള്ള പരിക്കുകൾ, അടിയേറ്റ പരിക്കുകളൊക്കെ 2 മുമ്പേ ഉള്ളതാണ് എന്ന് കൃത്യമായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആത്മഹത്യ 18 ആത്മഹത്യ ചെയ്തതാകാനാണ് കാരണം എന്നും വ്യക്തമായും പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പോലീസ് ഇൻക്വസ്റ്റിലും. പക്ഷേ കൊലപാതക ശ്രമം തള്ളിക്കളയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് അന്വേഷണ ഭാഗമായി പൂർത്തീകരിക്കേണ്ടതാണ്, അതിന്റെ ഭാഗമായി അത് നടക്കട്ടെ. ഏതായാലും 16 മർദ്ദനമേറ്റത്. 16 ശേഷം അദ്ദേഹത്തിന്, എന്ന് വെച്ചാൽ സിദ്ധാർത്ഥിനെ, മർദ്ദനമേറ്റിരുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 3 ഭക്ഷണം പോലും നൽകാതെ മർദ്ദിച്ചു, ഇതാണ് മറ്റൊരു നറേറ്റീവ്. 3 ഒരു മുറിയിൽ അടച്ചിട്ട് ഭക്ഷണം പോലും നൽകാതെ മർദ്ദിച്ചു എന്നാണ്. എന്നാൽ 16 നടന്ന സംഭവത്തിന് ശേഷം സിദ്ധാർത്ഥ റൂമിലുണ്ട്, റൂംമേറ്റ് തന്നെ അത് പോലീസോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ തയ്യാറായിരുന്നില്ല, ഭക്ഷണം വേണ്ട എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ സംഭവത്തിന്റെ ഒരു മനോവിഷമം സിദ്ധാർത്ഥിനെ വേട്ടയാടിയിരുന്നു എന്ന കാര്യത്തിൽ സംശയമേയില്ല. അതിക്രൂരമായ മർദ്ദനമാണ് സിദ്ധാർത്ഥിനെതിരെ ഉണ്ടായത്, ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത മർദ്ദനമാണ്. എന്നാൽ അത് എന്താണ് പ്രശ്നം? അത് എസ് എഫ് ഐയുടെ തല്ലി കെട്ടിവെക്കാനുള്ള ഇവിടുത്തെ ഒരു മുഖ്യധാര മാധ്യമങ്ങളുടെയും പ്രത്യേകിച്ച് കോൺഗ്രസ് UDF രാഷ്ട്രീയ പാർട്ടികളുടെയും ശ്രമം. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയം പറയാനില്ലാത്തതുകൊണ്ട് ഈ വിഷയം എടുത്ത് ഒന്ന് ആഘോഷിച്ച് കളയാം എന്നതുകൊണ്ട് മാത്രമാണത്. അത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് അതിന് പുറകെ പോകുന്നത് എന്ന ചോദ്യം ചോദിക്കരുത്. അവർ ഒരിക്കലും UDFന്റെ ഘടകകക്ഷികളല്ല. UDFന്റെ ഘടകകക്ഷികളാകാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരിക്കലും ശ്രമിക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മുടെ പ്രേക്ഷകരെ. കാരണം 3 കൃത്യമായി സിദ്ധാർത്ഥ് ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്ന് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം 18 സിദ്ധാർത്ഥ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആത്മഹത്യയാണോ അല്ലയോ എന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ. 18 ആ 18 ഒരു പ്രത്യേകതയുണ്ട്. 18 സിദ്ധാർത്ഥിൽ നിന്ന് മോശമായ പെരുമാറ്റമുണ്ടായി എന്ന് പറയുന്ന വിദ്യാർത്ഥി ക്യാമ്പസിലേക്ക് വരുന്നത്. ആ വിദ്യാർത്ഥി 14 വീട്ടിലേക്ക് പോകുന്നുണ്ട് മനോവിഷമത്തോടുകൂടി. ആ വിദ്യാർത്ഥി തിരിച്ചു വരുന്നത് 18. ആ സംഭവമാണ് സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തി മർദ്ദിക്കാനിടയാക്കിയതിലേക്ക് എത്തിയത് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. 18 വിദ്യാർത്ഥി വരികയും 18 വിദ്യാർത്ഥി പരാതി നൽകുകയും ചെയ്യുന്നു. അങ്ങനെ പരാതി നൽകുന്നു എന്നും പരാതി നൽകിയിട്ടുണ്ട് എന്ന വാർത്ത ക്യാമ്പസിൽ പരന്നതിന് ശേഷമാണ്, അതോടുകൂടിയാണ് തീരെ തളർന്നുപോയ സിദ്ധാർത്ഥ് ആത്മഹത്യയിലേക്ക് നീങ്ങിയത് എന്ന സംസാരം പൊതുവെ ആ കോളേജിനകത്തുണ്ട്, വിദ്യാർത്ഥികൾക്കുണ്ട്. വിദ്യാർത്ഥികൾ അത് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ എങ്ങനെയാണ് ഇത് എസ് എഫ് ഐയുടെ മേൽ മാത്രം കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിലൊരു രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയമാണ് ഇവിടെ ചർച്ചയാകുന്നത്. പിന്നെ ഗവർണർ ഇടപെടുന്നത് വലിയ പ്രശ്നം തന്നെയാണ്. ഗവർണർക്ക് എന്താണ്, എസ് എഫ് ഐ ഗവർണർക്കെതിരെ പരസ്യമായ സമരത്തിലാണ്. കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ശ്രമത്തിനെതിരെ കരിങ്കൊട് പ്രകടനം നടത്തുകയാണ് എസ് എഫ് ഐ. എസ് എഫ് ഐ നേതാക്കളെ, എസ് എഫ് ഐ സംഘടനയെ ക്രിമിനുകളെന്നും ഗുണ്ടാ സംഘമെന്നും നിരവധി തവണ പറഞ്ഞ ആളാണ് ഗവർണർ. കിട്ടിപ്പോയി ഒരു ആയുധം എന്ന രൂപത്തിൽ ഇതോടുകൂടി എസ് എഫ് ഐയെ അവസാനിപ്പിച്ച് കളയാം എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഗവർണർ തുള്ളിച്ചാടി നടക്കുന്നത്. അതിന് ഓശാന പാടാൻ ചില മാധ്യമങ്ങളുമുണ്ട് എന്ന കാര്യം സംശയമേ ഇല്ല. ഇതൊന്നും ഇവിടെ നടക്കുമോ എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. എസ് എഫ് ഐയുടെ ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം അതൊന്നും നടക്കില്ല എന്ന്. ഗവർണർ എത്രത്തോളം തുള്ളുന്നു അത്രത്തോളം തുള്ളട്ടെ, ജമീൻ തുള്ളിയാലും തുള്ളിയാലും മുട്ടോളം പിന്നെയും തുള്ളിയാൽ ചട്ടിയിൽ എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. അതേപോലെ തുള്ളട്ടെ, അവസാനം ചട്ടിയിൽ വീഴുന്നത് നമുക്ക് കാണാം. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, ഈ സംഭവത്തെ കൃത്യമായി രാഷ്ട്രീയമാക്കി മാറ്റാൻ, രാഷ്ട്രീയവൽക്കരിക്കാൻ, തെരഞ്ഞെടുപ്പിന് മുമ്പ് അതുപയോഗിച്ച് കുറച്ച് വോട്ട് നേടാൻ കഴിയുമോ എന്ന UDFന്റെ ശ്രമം, ആ ശ്രമത്തിന് ഓശാന പാടുന്ന കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, അതാണ് തുറന്നു കാട്ടപ്പെടേണ്ടത്. അത് തുറന്നു കാട്ടപ്പെടണം.
കാരണം കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരല്ല എന്ന് ഈ മാധ്യമങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. കാരണം അവർ പടച്ചുവിടുന്ന കള്ളങ്ങൾ മുഴുവൻ അതേപോലെ വിശ്വസിക്കുന്നവരാണ് മലയാളികൾ എന്ന മൂഢ സ്വർഗത്തിലാണ് അവർ ഇപ്പോഴും കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിന് ശേഷം രണ്ടാം പിണറായി സർക്കാർ ഉണ്ടാകുമോ എന്ന് ചോദിക്കേണ്ടതാണ് ഈ മാധ്യമങ്ങളോട്. പക്ഷേ മാധ്യമപ്രവർത്തകർക്കോ ഈ മാധ്യമങ്ങൾക്കോ യാതൊരു നാണവും ഉണ്ടാകില്ല, മാനക്കേടും തോന്നില്ല. അവർ ചെയ്യുന്നത് എന്താണ് എന്ന് അവർ പോലും അറിയുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. അവരുടെ മാനേജ്മെന്റിന് വേണ്ടി തുള്ളുന്നവരായി നമ്മുടെ മാധ്യമപ്രവർത്തകർ അതപ്പതിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഈ സംഭവത്തിന്റെ ഒരു സത്യാവസ്ഥ പറയണമായിരുന്നു. സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടത്, സിദ്ധാർത്ഥിനെ മർദ്ദിച്ചത് എന്തുതന്നെയായിരുന്നായിരിക്കാൻ കഴിയില്ല. അതൊരിക്കലും പാടില്ല. നിയമം കൈയിലെടുക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല. അങ്ങനെയുള്ള സംഭവത്തിനെതിരെ നിശിതമായ കർശനമായ നിലപാട് സ്വീകരിക്കണം, നടപടി സ്വീകരിക്കണം. പക്ഷേ ഒരു ആത്മഹത്യയെ അടിച്ചുകൊന്നു എന്നാക്കി മാറ്റി, അത് വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റി, അത് SFIയിലൂടെ CPMലേക്ക് LDFലേക്ക് തെരഞ്ഞെടുപ്പിലെ പ്രധാന മുദ്രാവാക്യമാക്കി മാറ്റി അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ശ്രമം, അത് തുറന്നു കാട്ടപ്പെടേണ്ടത് തന്നെയാണ്. അത് കേരളം തിരിച്ചറിയുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.